ഞാൻ ജോൺ ബ്രിട്ടാസ് സെമി ഫൈനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ബിബീഷ് ബിബീഷ് നമുക്ക് സ്വാഗതം ചെയ്യാം ബിബീഷ് ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ടാണ് ഗ്രാമീണ ജനാധിപത്യം കുടികൊള്ളുന്നത് ജില്ലാ പഞ്ചായത്തുകളിലൂടെയുള്ള പ്രതിക്ഷണമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ആകെയുള്ള 14 ജില്ലാ പഞ്ചായത്തുകളിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് അങ്ങനെ 7 ജില്ലകളെയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ അവലോകനത്തിന് വേണ്ടി വിധേയമാക്കാൻ പോകുന്നു ഓരോ ജില്ലയ്ക്കും പൊതുവായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ചില പ്രത്യേക വിഷയങ്ങൾ രാഷ്ട്രീയ സംസ്കാരവുമുണ്ട് തനതായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരവുമുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ വ്യക്തികളുടെ പ്രഭാവത്തിലാണ് വലിയ സ്ഥാനമുള്ളത് പക്ഷേ ജില്ലാ പഞ്ചായത്ത് വരുമ്പോഴേക്കും രാഷ്ട്രീയം കൃത്യമാണ് ഒരു പരിധിവരെ അല്ലെങ്കിൽ നല്ലൊരളവ് വരെ രാഷ്ട്രീയ നിർണയങ്ങൾക്കാണ് ജില്ലാ പഞ്ചായത്ത് വേദിയാകുന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ തീർച്ചയായും ഓക്കെ തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ വടക്കൻ ജില്ലകളെ പരിഗണിക്കുന്നതാണ് ഈ നമ്മൾ തെക്കുന്ന് ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ തെക്കൻ ജില്ലകൾക്കൊരു പ്രത്യേകതയുണ്ട് അത് പലരും പറയുന്നതാണ് അതെ ഒരു സ്ഥായിയായിട്ടുള്ള രാഷ്ട്രീയം പലപ്പോഴും ഉണ്ടാകണമെന്നില്ല അതെ അല്ലേ തെക്ക് ജില്ലകൾ പലപ്പോഴും മാറി മറിഞ്ഞുള്ള രാഷ്ട്രീയം മറിഞ്ഞു വിരിക്കും ഒരു പക്ഷേ വികാരമോ അല്ലെ വിഷയപരമോ ആയിട്ടുള്ള മേഖലയായിരിക്കാം വേണമെങ്കിൽ ഒരു ജില്ലയുടെ ഭാഗതയെത്തി നിർണ്ണയിക്കുന്നത് പക്ഷേ ഈ വടക്കൻ ജില്ലകൾക്കൊരു സ്ഥായിയായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതായത് ഈ കുറി ഈ തെക്കൻ ജില്ലയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അല്ലായിരിക്കും മറ്റൊന്നുമല്ല കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയ മാറ്റം അല്ലേ തീർച്ചയായും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇത്തവണ UDFൽ നിന്നും മാറി LDFലേക്ക് വന്നിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് ഇത്തവണ എങ്ങനെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അത് ഗുണപരമാകാൻ പോകുന്നത് അത് കേരള കോൺഗ്രസ് മാണിക്ക് ഏതും തരത്തിലും നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതോ ഗുണമാണ് ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ചർച്ച ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു കേരള കോൺഗ്രസ് മാണി വിഭാഗം 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ബിബീഷ് പറഞ്ഞതുപോലെ UDFൽ നിന്ന് മാറി LDFലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ അവർ വന്ന ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് അതാണ് ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ ഒരു പൊളിറ്റിക്കൽ റിലവൻസ് പ്രസക്തി കൂടി വേണമെങ്കിൽ അളക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കാരണം ജോസ് കെ മാണിക്ക് ആദ്യഘട്ടങ്ങളിൽ ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിരുന്നു സംശയമുണ്ട് പക്ഷേ അവർക്ക് അവരുടെ ചിഹ്നം ലഭിച്ചപ്പോൾ കുറച്ചുകൂടി ശക്തരായി അവർ വീണ്ടും ഈ മുന്നണിക്കകത്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയും ഇത്തവണത്തെ ഇലക്ഷൻ ജോസ് കെ മാണിക്ക് സ്വാഭാവികമായിട്ട് സന്തോഷിക്കാൻ രണ്ടില ചിഹ്നത്തിൻ്റെ ഒരു പിൻബലം കൂടി അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയിരിക്കുകയാണ് അത് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ കിട്ടി UDFന് പലപ്പോഴും ഭൂരിപക്ഷം നൽകിയ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ജില്ലകൾ ഡോക്ടർ ബിബീഷ് പറഞ്ഞതുപോലെ ഈ ജോസ് കെ മാണി ഫാക്ടർ കേരള കോൺഗ്രസ് ഫാക്ടർ കൊണ്ട് ഇക്കുറി ശ്രദ്ധാകേന്ദ്രമാണ് നേട്ടമുണ്ടാക്കുമോ എന്നുള്ള വലിയൊരു ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട് കാരണം LDF പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തു നിന്നുള്ള വോട്ടുകൾ നേടാൻ സാധിക്കും ജോസ് കെ മാണി വഴി നേടാൻ സാധിക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതേസമയം UDF പറയുന്നത് ജോസ് കെ മാണി പോയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അണികൾ മുഴുവൻ ഞങ്ങൾക്കൊപ്പമാണെന്ന് അവിടെ ജോസഫ് പക്ഷവും പറയുന്നു അപ്പം ഇത് കേരളത്തിൻ്റെ വോട്ടർമാർ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർ അതിനുള്ളൊരു വോട്ട് ഇടാൻ പോവുകയാണ് അതാണ് ഈ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുന്നതിന് മുമ്പ് അതായത് ഓരോ ജില്ലയിലേക്കും വരുന്നതിന് മുമ്പ് പൊതുവായിട്ടുള്ള ചിത്രം ഈ ജില്ലാ പഞ്ചായത്തുകളിലെ ചിത്രം എന്താണ് നമുക്കത് പരിശോധിക്കാം നേരത്തെ പറഞ്ഞ പോലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 7-7 സമാസമാണ് 2015 അല്ലേ 2015 അതായത് സമാസമമാണ് NDAക്ക് സ്വാഭാവികമായിട്ടും ഒന്നിച്ചിട്ടുള്ളത് അപ്പം ആർക്കും പ്രത്യേകിച്ചൊരു മേൽക്കോയ്മ ഇല്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് ഘടനയാണ് ഈ 2015 2015 ബിബീഷ് നമ്മൾ കണ്ടു പക്ഷെ 2010 എന്തായിരുന്നു നോക്ക 2010 ജില്ലാ പഞ്ചായത്തുകളുടെ സ്ഥിതി നോക്ക് 2010 ആകെയുള്ള ജില്ലാ പഞ്ചായത്തുകളിൽ 6 LDFനും 8 UDFനും NDAക്ക് ഒന്നുമില്ലായിരുന്നു പ്രകടമായിട്ടുള്ള മേൽക്കോയ്മ UDFന് ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ 2010 ഉണ്ടായിരുന്നു ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന
തിരുവനന്തപുരത്ത് നിന്നാണ്. അതായത് തിരുവനന്തപുരത്തിന് പ്രത്യേകത ഉണ്ട്. 2017-18 രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ദീൻദയാൽ ഉപാധ്യായ പുരസ്കാരം 50 ലക്ഷം രൂപ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി. സംസ്ഥാന തദ്ദേശ സ്ഥാപനത്തിലെ മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരം. പാതയം പദ്ധതി 6500 പേർക്ക് പ്രതിദിനം ഭക്ഷണം നൽകുന്നു. 94 ലക്ഷം ഭക്ഷണപ്പൊതി 4 വർഷത്തിനിടെ നൽകി. സമ്പൂർണ ക്ലാസ് റൂം, ലൈബ്രറി, സർഗവായന, സമ്പൂർണ്ണ വായന 988 സ്കൂളുകളിലെ 10601 ക്ലാസ് മുറികളിലും ലൈബ്രറി. നോക്കുക, എട്ട് ലക്ഷം പുസ്തകങ്ങൾ ശേഖരിച്ചു. മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും സൗജന്യ ഡയാലിസിസ് ആശ്വാസ പദ്ധതി, വനജ്യോതി പദ്ധതി, ആദിവാസി കുട്ടികൾക്ക് രാത്രികാല പഠനം, ഇതൊക്കെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ഈ തിരുവനന്തപുരത്ത് ജോസ് കെ മാണി ഫാക്ടർ ഉണ്ടാവുക? തീർച്ചയായും ജോസ് കെ മാണിയുടെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും. അതെന്താ ബിബീഷ് അങ്ങനെ പറയാൻ കാരണം? എന്താണ് ബിബീഷ് ഒരു കേരള കോൺഗ്രസ് ഭക്തനാണോ എന്നൊരു സംശയം ചിലപ്പോൾ ഈ പരാമർശത്തിൽ ഉണ്ടായിക്കൂടായില്ല. ഞാനൊരു കേരള കോൺഗ്രസ് പ്രഷറിന്റെ മനസ്സിലേക്ക്, ഡോക്ടർ ബിബീഷ് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകൻ കൂടിയാണ്, അപ്പം തിരുവനന്തപുരത്തെ ഒരു വോട്ടറാണ്. ഒരു വോട്ടറാണ് പറയുന്നത് കേരള കോൺഗ്രസിന്. പലരും പറയാറുണ്ട് ഈ പറഞ്ഞ തിരുവിതാംകൂറിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും വന്നിട്ടുള്ള പല ക്രിസ്ത്യൻ വോട്ടർമാർക്കാണ് ഒരു കേരള കോൺഗ്രസ് പക്ഷം. പക്ഷേ ഇത്തവണ ഒരു വലിയ ചോദ്യമുണ്ട്. അവർ മുൻപൊക്കെ പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിന്നു, ഇത്തവണ എൽ ഡി എഫിലേക്ക് മാറി. അപ്പം അവരുടെ ആ ഒരു വോട്ട് ആർക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക രണ്ടുപേർക്കും ഉണ്ട്. അത് ഇത്തവണ ഒരു അളക്കാനുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തെ. എങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ കേരള കോൺഗ്രസ് ഫാക്ടർ വലിയൊരു ശക്തമായ ഫാക്ടറാണെന്ന് ഞാൻ ധരിക്കുന്നു. ശക്തമായ ഫാക്ടറല്ല, മറ്റുള്ള ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ അതിശക്തമൊന്നുമല്ല. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വേരോട്ടങ്ങൾ. ഓക്കെ, തിരുവനന്തപുരത്ത് ഇപ്പം 2015 തിരുവനന്തപുരത്ത് ഇടതുപക്ഷന്റെ പ്രകടമായിട്ടുള്ള മേൽക്കൈ. ബിബീഷ്, അതെ, 19 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ എൽ ഡി എഫിന് മേൽക്കോയ്മ, യു ഡി എഫിന് അതേസമയം 6 വാർഡുകളിൽ മാത്രം, എൻ ഡി എക്ക് 1 വാർഡ്. 2015 ഇനി 2019 സ്ഥിതി ഡോക്ടർ ബിബീഷ് നോക്കൂ. 2010 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് 12 സീറ്റുകൾ, യു ഡി എഫിന് 14, എൻ ഡി എക്ക് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. 2010 വലിയൊരു പരാജയം എൽ ഡി എഫിന് ഉണ്ടായിട്ടില്ല. വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല, നമ്മളൊരു താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 2015 എൻ ഡി എ അക്കൗണ്ട് തുറന്നു എന്നുള്ളതും ഇവിടെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട് വീണ്ടും തുറക്കാൻ സാധിക്കുമോ, പുതിയ സീറ്റുകൾ നേടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഈ ജില്ലാ പഞ്ചായത്തുകളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ പ്രകടമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾക്കൊരു എന്താ പറയുക, ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു ഛായയുണ്ട് ഇല്ലേ? ഉണ്ട്. എത്ര വോട്ടർമാരുണ്ടാവും ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡിൽ? അത് ഓരോ വാർഡുകളുടെ കണക്കിലേക്ക് വരാം. പക്ഷേ ഏകദേശം 19 ലക്ഷത്തോളം വോട്ടുകൾ ഒരു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം അത്രയധികം വോട്ടുകൾ ഇവിടെ ഉണ്ട്, നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ജില്ലാ പഞ്ചായത്ത് തലത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാടുമുണ്ട്. അതായത് ഒരു വോട്ടർക്ക് 3 വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ 1 വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അല്ല, ഇത് വളരെ പ്രശ്നമാണ്. കാരണം പലപ്പോഴും ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ നമ്മുടെ നഗരമേഖല വരുന്നില്ല. അതായത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒഴിച്ചു നിർത്തുന്ന മേഖലയാണ് ജില്ലാ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിലുള്ള ഒരു വോട്ടർക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അതേസമയം ഈ കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിക്ക് അപ്പുറത്തുള്ള ഒരാള് ഡോക്ടർ ബിബീഷ് പറഞ്ഞ പോലെ 3 വോട്ട് ചെയ്യുന്നു. ത്രിതലം അവിടെയാണ് സംഭവിക്കുന്നത്. ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രകാരമുള്ള
എത്രത്തോളം വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ നഗരമേഖലയ്ക്ക് പുറമെ. ഒരു കാര്യം കൂടി നമ്മൾ ഒരിക്കൽ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് കർണാടകത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം. ഏറ്റവും ശക്തമായി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. കർണാടകയുടെ കൂടെയാണ്. കർണാടകയുടെ കൂടെയല്ല, ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും മനോഹരമായി അവിടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കർണാടകമാണ്. അത് സംബന്ധിച്ച് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്നും എന്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ മഹത്തരമാണോ, വേണമെങ്കിൽ കേരളത്തെക്കാളും ജില്ലാ പഞ്ചായത്തുകൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രവർത്തന രീതിയെ കുറിച്ച് അല്ല, അത് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് രാജ്യത്ത് കർണാടകത്തിലാണെന്ന് മാത്രമേ പറയാൻ ശ്രമിക്കുന്നുള്ളൂ. ബിബീഷ് പറയുന്നത് നമുക്ക് വിശ്വസിക്കുകയോ തരവുള്ളൂ. ഇനി ഈ ജില്ലാ പഞ്ചായത്തുകളുടെ സീറ്റിന്റെ ഘടനയാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി ഈ ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിംഗ് ഘടന എന്തായിരുന്നു 2015? നമുക്കൊന്ന് പരിശോധിച്ചു. 2015 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം വന്നത് നമുക്ക് നോക്കാം. നോക്കൂ ബിബീഷ്, എൽ ഡി എഫിന് 42.58% വോട്ടുകൾ, യു ഡി എഫിന് 38.35%, ബി ജെ പിക്ക് 17.46%, മറ്റുള്ളവർക്ക് 1.61%. ഇവിടെ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെന്റേജ് 17.46%. ഇത് 2015. 2010 എന്തായിരുന്നു സിറ്റുവേഷൻ? 2010 യു ഡി എഫിന് മേൽക്കോയ്മ കിട്ടിയിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്തായിരുന്നു. ആ ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ടിംഗ് ശതമാനം നോക്കുക. 2010 കൺഫ്യൂഷൻ ആകരുത്, ഇത് 2010. എൽ ഡി എഫിന് 43.5%, യു ഡി എഫിന് 44.34%, ഒരു മുക്കാ ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സീറ്റുകളിൽ വ്യത്യാസം വരും. പക്ഷേ ബി ജെ പി നോക്കൂ ബിബീഷ്, 6.52 എൻ ഡി എ. ഈ 6.52 നിന്നാണ് 17 തീർച്ചയായും 2015 ബി ജെ പി എത്തി. ഇത്തവണ അവർക്ക് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. ബിബീഷ് പറഞ്ഞതുപോലെ, അതായത് 6-ൽ നിന്ന് 17 എൻ ഡി എ വോട്ട് ശതമാനം 2010 അപേക്ഷിച്ച് എത്തിയെങ്കിൽ 2020 എത്രയായിരിക്കും എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനം? ഇത് വളരെ കൃത്യമായിട്ട് ഏവരും സഹൂതം ഊറ്റുനോക്കുന്ന ഒരു കാര്യം. അവരും വളരെ പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥിതിവിവരക്കണക്കുകളാണ് ഞങ്ങൾ പ്രദാനം ചെയ്ത്. മറ്റു ജില്ലകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. സെമി ഫൈനലിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഡോക്ടർ ബിബീഷ്. നമ്മൾ തിരുവനന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് നാഡീവ്യൂഹത്തെയാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി നമ്മൾ കൊല്ലത്തേക്ക് പോകും. ബിബീഷ്, കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. തീർച്ചയായും ഇടതുപക്ഷത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു ജില്ലയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും, അത് എല്ലാ മേഖലയിലും, ഗ്രാമപഞ്ചായത്തിന്റെ തലങ്ങളെല്ലാം എടുത്താൽ എൽ ഡി എഫിന് ഏറ്റവും ശക്തമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു ജില്ല കൂടിയാണ് കൊല്ലം. എന്തായിരുന്നു ജില്ലാ പഞ്ചായത്ത് കൊല്ലത്ത്, എന്തായിരുന്നു അതിന്റെ വോട്ടിംഗ് ശതമാനം, അതിന്റെ സീറ്റ് നില നോക്ക്. 2015 എൽ ഡി എഫിന് 22 സീറ്റുകൾ, യു ഡി എഫിന് 4, എൻ ഡി എക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. 2010 പൊതുവേ യു ഡി എഫിന് മേൽക്കോയ്മ കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 2015 ശതമാനത്തിന് ഒരു പ്രസക്തി ഉണ്ടല്ലോ അല്ലേ? കൊല്ലത്തെയാണെങ്കിൽ നമ്മൾ നോക്കണം. കൊല്ലം നോക്കുക. 2015 എൽ ഡി എഫിന് 45.14, യു ഡി എഫിന് 37.3, എൻ ഡി എക്ക് 14.84, മറ്റുള്ളവർക്ക് 2.93. 2015 വലിയ വ്യത്യാസമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വോട്ട് ശതമാനത്തിൽ ഉണ്ടായത്. എൻ ഡി എയും തൊട്ടു പുറകെയുണ്ട്. 2010 ഇത് എന്തായിരുന്നു ഈ വോട്ട് ശതമാനം ജില്ലാ പഞ്ചായത്തിലേക്ക്, കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കാം. 2010 എൽ ഡി എഫിന് 48.14, യു ഡി എഫിന് 44.40, എൻ ഡി എക്ക് 3.8, മറ്റുള്ളവർക്ക് 4.37. ബി ജെ പി വലിയ തോതിൽ 2010 അപേക്ഷിച്ച് 15 വലിയ നേട്ടമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റ് പല ജില്ലകളിലും യു ഡി എഫിന് ആധിപത്യം കിട്ടിയെങ്കിലും കൊല്ലത്ത് ഒരു 4% ഒരു അത് പിന്നീട് റിട്ടാക്കിയിട്ട് 2015 വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇതാണ് കൊല്ലം ജില്ല. ബി
രമേഷ് നമ്മൾ അടുത്ത ജില്ലയിലേക്ക് പോണ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിലേക്ക് വരുന്നത്? നമ്മൾ മുൻപ് പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മിന് അല്പം സ്വാധീനമുള്ള ജില്ല തന്നെയാണ്. ഞാൻ ഒരു കേരള കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല, പക്ഷേ ഇത്തവണ പൊതു കേരള കോൺഗ്രസ്സുകാരനല്ലാത്തത് കൊണ്ടുമല്ല, അതെ, ഞാൻ കേരള കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷഭാഗത്ത് ഞാൻ കണ്ടു എവിടെയോ. അപ്പൊ കൊല്ലത്തും ചില സ്ഥലങ്ങളിൽ ചില സ്വാധീനമുണ്ട് കേരള കോൺഗ്രസ്, താരതമ്യം കുറവാണ്. പക്ഷെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അല്പം കൂടി കൂടി നിൽക്കുന്ന ഒരു ജില്ല പത്തനംതിട്ട, വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ പറഞ്ഞ എങ്ങോട്ടാണ് കാറ്റ് വീശുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ജില്ല അതാണ്. നോക്കാം പത്തനംതിട്ട 2015 എങ്ങനെയാണ് പ്രതികരിച്ചത്. 2015 LDFന് 6 സീറ്റുകൾ, UDFന് 10, NDAക്ക് 0. ഏറ്റവും രസകരമായ സംഭവം പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും LDF തൂത്തുവാരിയിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. അതോടൊപ്പം ഇത്തവണത്തെ ഒരു വോട്ടെടുപ്പിൽ പോപ്പുലർ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇത്തവണത്തെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നുള്ള ഒരു പ്രശ്നവും പത്തനംതിട്ടയ്ക്ക് നിൽക്കും. കേരള കോൺഗ്രസ് ഫാക്ടർ, പോപ്പുലർ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്ന ജില്ല കൂടി കാട്ടുപന്നി. കാട്ടുപന്നി അതുപോലെ ശബരിമലയ്ക്ക് ഒരു സ്വാധീനം, പിന്നെയുള്ളത് പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വികസന വിഷയങ്ങളാണ്. 2015 വോട്ട് ചിഹ്നമാരം നോക്കാം. 2015 ജില്ലാ പഞ്ചായത്തിൽ LDFന് 35.29, UDFന് 42.60, BJP 15.82, അതിന് വർദ്ധിക്കുകയോ കുറയോ? ശബരിമല പോലുള്ള വിഷയങ്ങൾ ഇപ്പോഴും അവിടെ ലോക്സഭയിൽ പ്രകടമായിട്ടും വർദ്ധിച്ചു, അതെ അല്ലേ? അതെ, നിയമസഭയിലും വർദ്ധിച്ചു ഉണ്ടാകണം സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് പത്തനംതിട്ട ഏവരുടെയും റഡാറിലുള്ള ഒരു ജില്ലയാണ്, പ്രത്യേകിച്ച് NDAക്ക്. തനതായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വേറെ ഈ പോപ്പുലർ ഫൈനാൻസ്, കേരള കോൺഗ്രസ് ഫാക്ടറി, ശബരിമല, കൊന്നി മെഡിക്കൽ കോളേജുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയിൽ വരാറുണ്ട്. പൊതുവില്ലോടെ വന്യജീവി പ്രശ്നം, അത് നമ്മൾ കണ്ടിരിക്കുന്നു. ഇനി പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. നോക്കാം ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. എന്താണ് ബിബീഷ് ആലപ്പുഴ ജില്ലയെക്കുറിച്ച് കേൾക്കുമ്പോൾ? പ്രത്യേകിച്ച് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം നമ്മുടെ പ്രളയം സംഭവിച്ചപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ, എന്താ പറയുക, മത്സ്യ തൊഴിലാളികളുടെ നാടുകൂടിയാണ് ആലപ്പുഴ. വലിയ റെസീലിയൻസ് കാണിച്ചൊരു സ്ഥലമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വലിയ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ജൈവ പച്ചക്കറി പരീക്ഷണങ്ങൾ, അതുപോലെ പ്രളയാനന്തര പുനർനിർമ്മാണത്തിൻ്റെ സംഭവം. അതെ, ഇപ്പം ഇപ്പോൾ കുട്ടനാട് ആ പ്രദേശത്തിൻ്റെ എന്താ പറയുക, രാശി തന്നെ മാറ്റിക്കുറിക്കുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വരുവാണ്, ഫ്ലൈ ഓവറുകളും മറ്റും, അതുപോലെ പരമ്പരാഗത വ്യവസായങ്ങൾ, അങ്ങനെ ഒരു കണക്കിന് വിഷയങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ, ആലപ്പുഴയിൽ കേരള കോൺഗ്രസ് ഫാക്ടറി വല്ലതും ഉണ്ടോ? കുറവാണ്, അധികം എടുക്കണ്ട. ബിബീഷിൻ്റെ അവകാശവാദം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ആലപ്പുഴയിൽ അധികമില്ല. അതുപോലെ ആലപ്പുഴ ബൈപ്പാസ് അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശീയമായിട്ടുള്ള ഈ പറഞ്ഞ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയവും. ഇനി ആലപ്പുഴയുടെ ചിത്രം, 2015 ജില്ലാ പഞ്ചായത്ത് എന്തായിരുന്നു ആലപ്പുഴയിൽ നോക്കാം. LDFന് 17 സീറ്റുകൾ, UDFന് 6, NDA അക്കൗണ്ട് തുറന്നിട്ടില്ല. ആകെ 23 സീറ്റ്. അപ്പൊ എന്തായിരിക്കാം വോട്ട് ശതമാനം, അതുകൊണ്ട് നോക്കണം. എന്താ കാരണം വെച്ചാൽ, ഈ സീറ്റിൽ മാത്രം നമ്മൾ അഭിരമിച്ചാൽ മതി. വോട്ട് ശതമാനത്തിലേക്ക് നോക്കാം. 2015 ജില്ലാ പഞ്ചായത്തിലെ വോട്ട് ശതമാനം നോക്കാം ബിബീഷ്. LDF 40.50, UDF 40.56, BJP അല്ലെങ്കിൽ NDA 13.86, മറ്റുള്ളവർ 5.70. അപ്പൊ ഇതും സീറ്റും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. അതായത് വോട്ട് ശതമാനത്തിന്റെ കാര്യത്തില് UDFനാണ് 0.06 വർദ്ധനവ്. പക്ഷേ സീറ്റ് വന്നപ്പോൾ, അതാണ് ആദ്യമേ പറഞ്ഞത്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഒരു രസകരമായിട്ടുള്ള ഒരു എന്താ പറയാ വിവരമാണ്. പ്രേക്ഷകർക്ക്, പല പ്രേക്ഷകർക്കും അറിയാത്തൊരു കാര്യമാണ്, അതായത് ഈ ആലപ്പുഴയെ സംഭവിച്ചൊരു കാര്യം. ബിബീഷ്, ഇപ്പം നമ്മൾ ഈ 2015 വോട്ട് ശതമാനം കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നുന്നു. ആവശ്യമില്ലെങ്കിൽ പോലും 2010 വോട്ട് ശതമാനം കൂടി ഒന്ന് വേണം പരിശോധിക്കാം. നോക്കാം, ഓക്കെ. 2010 LDF 46.5, UDF 44.95, NDA 5.69, മറ്റുള്ളവർ 3.3. ഞാനിത് കാണണമെന്ന് ആഗ്രഹിച്ചെന്ന കാരണം എന്ന് വെച്ചാൽ, 2010 പൊതുവെ UDFന് ഒരു മേൽക്കോയ്മ കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ഓവറോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5% വോട്ടിംഗ് വ്യത്യാസം.
പക്ഷേ 2015നേക്കാളും എൽഡിഎഫിന് കുറച്ചും കൂടി വോട്ട് ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ജില്ല ആലപ്പുഴയാണ്. തിരിഞ്ഞിരിക്കും നോക്കുക. ഇതാണ് ആലപ്പുഴ ജില്ല. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. വലിയ സമരപാരമ്പര്യമുള്ള ഒരു മേഖലയാണ് ആലപ്പുഴ. എന്തായാലും 2020 എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കാത്തിരിക്കാം. ബിവിഷന് വളരെ വേണ്ടപ്പെട്ട ഒരു ജില്ലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതായിരിക്കും ജില്ല? എനിക്ക് എല്ലാ ജില്ലയും വളരെ വേണ്ടപ്പെട്ട. പക്ഷേ ബിവിഷന്റെ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു ജില്ലയാണ്. ഞാൻ വെറുതെ അറിയാം, കേരള കോൺഗ്രസ് ആക്കുന്നതാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ആണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിൻ്റെ മാണി വിഭാഗത്തിൻ്റെ വരവ് മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കുമോ ഇല്ലയോ ചോദ്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFഉം LDFഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 4.5% ഈ വ്യത്യാസം കുറച്ചുകൊണ്ടുവരാൻ മാണി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കുറച്ചും കൂടി എന്താ പറയുക വെയിറ്റ് കൊടുക്കാൻ ഈ മാണി ഗ്രൂപ്പിൻ്റെ വരവ് സഹായിക്കുമോ? സഹായിക്കുമോ നോക്കാം. അല്ല, എന്താണ് താങ്കളുടെ? എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണല്ലോ അറിയാൻ പറ്റും, കാരണം ഞാൻ ആ പക്ഷക്കാരനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, ഞാൻ കാണുന്നത് ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് ഒരു സ്വാധീനമുള്ള സ്ഥലമാണ്. എന്താണ് കോട്ടയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഈ RSPക്ക് അവിടെ ഒരു സ്വാധീനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും UDFൽ നിന്ന് മാറി തനിയെ മത്സരിക്കുക, RSPക്ക് അങ്ങനെ തനിയെ മത്സരിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? അങ്ങനെ ഒരു പാർട്ടിയെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ആരോഗ്യം ഉണ്ടോ ഇല്ലയോ? എന്നാൽ പോലും സാധ്യതകൾ കുറവാണ്. പക്ഷെ അവിടെ വേറൊരു സംഭവം നടന്നു. ഈ ലീഗും മുസ്ലിം ലീഗും UDF തമ്മിലുള്ള ബന്ധം വളരെ വഷളായി. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ തന്നെ അവർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പി ജെ ജോസഫ് വിഭാഗത്തിന് വലിയ തരത്തിൽ സീറ്റ് നൽകി എന്നുള്ളൊരു ആക്ഷേപം. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ രസതന്ത്രത്തിലും ചില മാറ്റങ്ങൾ വരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും രണ്ട് ചേരികളായി നിൽക്കുന്നു എന്ന് പറയുന്നു. വിഷയങ്ങൾ ഒരുപാടുണ്ട്. റബ്ബർ പ്രതിസന്ധി ഉണ്ട്, കാർഷിക മേഖലയിലെ വിലത്തറച്ചയുണ്ട്. പക്ഷേ ഇപ്പം റബ്ബറിനെ കുറിച്ച് വിലയില്ലേ? അത്യാവശ്യം കയറി വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നമായിട്ട് അതിനെ ഉയർത്തി കാണിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടടി പിന്നോട്ട് പോകുന്ന രീതിയിലാണ് വില തകർച്ച. കാർഷിക മേഖല, തോട്ടം മേഖലയിലെ തകർച്ചയൊക്കെ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോവുക? 2015 കോട്ടയം എന്തായിരുന്നു നോക്കാം. 2015 കോട്ടയത്ത് ആകെ സീറ്റുകൾ 22, അതിൽ LDF 7, UDF 14, NDA 0. പ്രകടമായിട്ടുള്ള മേൽക്കോയ്മ. ഈ 2015 2020 ജോസ് കെ മാണിയുടെ വരവോടുകൂടി എങ്ങനെയായിരിക്കും? അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജില്ലയായിട്ട് ഭവിക്കാൻ പോകുന്നത് കോട്ടയം ജില്ല. ഇനി 2015 വോട്ട് ശതമാനം എന്തായിരുന്നു? 2015 ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കേരള കോൺഗ്രസ്, വളരാത്ത കേരള കോൺഗ്രസ് ഒന്നടങ്കം UDFൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരു ജില്ലയാണ്. 2015 വോട്ട് ശതമാനം LDF 30.27, UDF 42.73. പ്രകടമായിട്ട് എത്രയാണ്? NDA 14.60, മറ്റുള്ളവർ 12.86. LDF UDF തമ്മിലുള്ള അന്തരം വലിയ വ്യത്യാസമാണ്, വലിയ വ്യത്യാസം. ഇത്തവണ ആ വ്യത്യാസം ആർക്കനുകൂലമാക്കി മാറ്റാൻ കേരള കോൺഗ്രസ് ജോസഫ് ജോസിന്റെ വരവ് ആർക്കനുകൂലമാകും എന്നുള്ളതാണ് ഇത്തവണ ചിന്തിക്കുന്നത്. ഇനി രണ്ട് ജില്ലകളിലേക്കാണ് പോകാനുള്ളത്, ഇടുക്കിയും എറണാകുളം. ഇടുക്കി നോക്കാം. ഇടുക്കി 2015 ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് 5, UDFന് 11, NDAക്ക് 1. എന്തായിരുന്നു വോട്ട് ശതമാനം കൂടി നോക്കാം. ഇടുക്കി ജില്ല, ഇടുക്കി ജില്ല ഈ പറഞ്ഞ ജോസ് കെ മാണിയുടെ വരവ് കോൺഗ്രസിന്റെ അതെ മാറ്റമുണ്ടാക്കും. ഓക്കെ, 2015 ഇടുക്കി ജില്ലയിൽ നോക്കുക. LDF 26.72, UDF 44.94, NDA 11.94, മറ്റുള്ളവർ 17.19. കോട്ടയത്തെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇടുക്കിയിലും ബാധകമാണ്. തോട്ടം മേഖല പ്രതിസന്ധി, ജോസ് കെ മാണിയുടെ ഇടതുപക്ഷത്തേക്കുള്ള വരവ്, ഇതൊക്കെ. ഇനി എറണാകുളം ജില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. എനിക്ക് തോന്നുന്നു UDFനെ സംരക്ഷിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭൂമിക കൂടിയാണ്. ഇത്തവണ പക്ഷേ ഒരുപാട് ഇന്റേണൽ ഇഷ്യൂസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടത്. നോക്കുക, ജില്ലാ പഞ്ചായത്തിൽ UDFന് 16 സീറ്റും LDFന് 11 സീറ്റുമാണ് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് ഉണ്ടായിരുന്നത്. ആകെ 27. ഇനി വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും UDFന് മേൽക്കൊയ്മുള്ള ഒരു ജില്ലയാണ്
എറണാകുളത്ത് വോട്ട് ശതമാനം എടുക്കുകയാണെങ്കിൽ എൽ ഡി എഫ് 37.82 യു ഡി എഫ് 44.50 എൻ ഡി എ 10.78 മറ്റുള്ളവർ 6.84 ഇതാണ് 2015ലെ 7 ജില്ലാ പഞ്ചായത്തുകളുടെ ചിത്രം ബിബീഷ് നമ്മൾ എറണാകുളത്തിന്റെ ഈ സ്പന്ദനം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം പാലാരിവട്ടം പാലമാണ് തീർച്ചയായും അതങ്ങനെ അവിടെ പഞ്ചവടി പാലം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും പണിയുന്നു അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ സ്വാഭാവികമായിട്ടും ആ പാലവും സാധീനം ചെലുത്തുന്നതാണ് എന്തായാലും 7 ജില്ലകളിലൂടെയുള്ള ഞങ്ങളുടെ ജൈത്രയാത്ര ഇൻവെർട്ടർ കോമ ഇവിടെ അവസാനിക്കുകയാണ് നാളെ വടക്കൻ ജില്ലകളുമായിട്ട് ഞങ്ങൾ മടങ്ങി വരും അതുവരെ നന്ദി നമസ്കാരം. Thank you.